എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിജോ ജെയിംസ്. എറിനിക് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചില എക്സ്പെരിമെൻസിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇതെന്തൊരു എക്സ്പെരിമെൻ്റ്, വളരെ സിമ്പിളായിട്ട് ഇതാണോ ഇത്ര വലിയ കാര്യം, ഇതെന്ത് ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ നമുക്ക് ചിന്ത വരും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റാണ് ആദ്യം ഇതിനെക്കുറിച്ച് ഞാൻ ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈൻ ഗ്ലാസ്, ഇതുപോലത്തെ ഒരു വൈൻ ഗ്ലാസും കുറച്ച് വെള്ളവും വേണം. അപ്പോൾ നമ്മളിങ്ങനെ ഈ വൈൻ ഗ്ലാസ്സിലോട്ട് ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കുന്നു. ഇനി ഈ ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഓവർഫ്ലോ ആകും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലും ഗ്ലാസ് ഓവർഫ്ലോ ആകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ദേ ഇപ്പോൾ ഒരു കോയിൻ ഇട്ടു, ഒരു കോയിനോട് ഇടാം, ഓവർഫ്ലോ ആയിട്ടില്ല. യെസ്, നമ്മുടെ വെള്ളം ഓവർഫ്ലോ ആയി. ഒരു ഒരെണ്ണം കൂടി ഇടാം, കണ്ടോ നമ്മുടെ വെള്ളം ഇവിടെ ഓവർഫ്ലോ ആയിട്ടുണ്ട്. ഇതേ സെയിം എക്സ്പെരിമെൻ്റ് നമ്മൾ വീണ്ടും ഒരു ഗ്ലാസ്സിലൂടെ ചെയ്യുവാണ്. യെസ്, ഈ ഗ്ലാസ്സിൽ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, ഇനിയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയിപ്പോവും. ഇനിയാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ആകുന്നത്. നമുക്ക് ഈ ഗ്ലാസ് എടുത്ത് മാറ്റി വെക്കാം, നമുക്ക് ഈ ഗ്ലാസ് മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊട്ട് സൂചി പിൻസാണിത്. ഒരു പാക്കറ്റ്, അതായത് 17 ഗ്രാം ഉണ്ട് ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റിനകത്ത് 17 ഗ്രാം ഉണ്ട്. ഞാൻ രണ്ട് പാക്കറ്റ് ഞാൻ എണ്ണി നോക്കി. ഒരു പാക്കറ്റിനകത്ത് 151 ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിനകത്ത് 149 ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൊട്ട് സൂചി ഈ പിൻസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് ഇടാൻ പോവാണ്. എത്ര പിന്നിടുമ്പോൾ ഇത് ഓവർഫ്ലോ ആകും എന്നാണ് നമ്മളെ, അതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. വീഡിയോ പിടിക്കുന്ന ആൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ ഈ മൊട്ട് സൂചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര എണ്ണം ഇതിനകത്ത് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു ഒരു 10 എണ്ണം, മാക്സിമം പോയ ഒരു 10 എണ്ണം, അതിനിപ്പുറം അത് ഓവർഫ്ലോ ആകുമെന്ന് പറഞ്ഞു. 10 അല്ല, അത് കുറച്ചുകൂടെ കൂടുതൽ പോകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. നമ്മൾ ഏതായാലും നമ്മുടെ എക്സ്പെരിമെൻറ്റ് അതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ ഒരു പാക്കറ്റിനകത്ത് 150 ഉണ്ട്. 150 എന്നുള്ള ഒരു ആവറേജ് കണക്ക് നമ്മൾ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്ന്, നിങ്ങളൊന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എത്രയാണ്, മൈൻഡിൽ എത്രയാണ് വരുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് 150 ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇടാൻ പോവാണ്. 150 നമ്മുടെ ഒരു പാക്കറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 300 ആയിട്ടുണ്ട് നമ്മുടെ. അപ്പൊ നമുക്ക് അടുത്തത് ഇടാം. 301, അങ്ങനെ 450, നമ്മുടെ 450 ആയിട്ടുണ്ട്. 900 പിൻസ് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, എന്നിട്ടും വെള്ളം ഓവർഫ്ലോ ആയിട്ടില്ല. നമുക്ക് ഗ്ലാസ്സിൽ എത്രയും വരെ ആയിട്ടുണ്ടോ നോക്ക് പിൻസ്, എന്നിട്ടും വെള്ളം ഓവർഫ്ലോ ആയിട്ടില്ല. നോക്കാം നമുക്ക് എത്ര എത്ര എണ്ണം ഇടുമ്പോൾ നമുക്ക് ഇത് ഓവർഫ്ലോ ആകും നമുക്ക് നോക്കാം. 1200 പിൻസ് ഇട്ടു, എന്നിട്ടും വെള്ളം ഓവർഫ്ലോ ആയിട്ടില്ല. നമ്മുടെ അടുത്ത് ഇനി രണ്ട് പാക്കറ്റ് കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. 1325 1326 1327. യെസ്, 1327 പിൻസ് ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് ഓവർഫ്ലോ ആയി. നോക്കി ഇവിടെ നമ്മുടെ ഒരു 2-3 ഡ്രോപ്പ് ഇവിടെ വരെ ഒഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പിൻസ് നമ്മൾ ഇതിനകത്ത് ഇട്ടു. അപ്പം 1327 പിൻസ് നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഒരു ബോക്സ് നമ്മളെടുത്ത് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട്
കുറച്ചൊരു 27 പോയിട്ട് ബാക്കി നമ്മുടെ അടുത്ത് എത്ര 23 പീസ് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ബാക്കി മൊത്തം നമ്മൾ ഇതിനകത്ത് ഇട്ട് ഏകദേശം ഗ്ലാസിൻ്റെ ഒരു മുക്കാലിന് മേളിൽ നമുക്ക് പിൻസ് നമ്മളിട്ട്, എന്നിട്ടാണ് വെള്ളം ഓവർഫ്ലോ ആയത്. മറ്റേ നമ്മൾ ഈ ഗ്ലാസിനകത്ത് സംഭവിച്ചത് എന്താണ്, വെറും 3 കോയിൻ ഇട്ടപ്പോൾ ഇതിലേക്ക് ഗ്ലാസ് ഓവർഫ്ലോ ആയി. ഇതിനകത്ത് പിൻസ്, അതായത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 17 grams ആണ് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്. ഒരു അത്രയും നമ്മൾ 8 പാക്കറ്റ് ഫുള്ളിട്ട് 9th പാക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് ഓവർഫ്ലോ ആകുന്നത്. ഇത്രയും ഇട്ടിട്ട് നമ്മുടെ വെള്ളം ഓവർഫ്ലോ ആയാലും ഇത്രയും വരെ വന്നു. അത് എന്തുകൊണ്ടാണ്? നമ്മൾ കോയിൻ ഇടുമ്പോൾ കോയിനെക്കാട്ടിലും 2 കോയിൻ ഇട്ടപ്പോഴത്തേക്ക് മറ്റേ ഗ്ലാസ് ഓവർഫ്ലോ ആയി. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ 8 പാക്കറ്റ് ഫുള്ളും പിന്നെ 9th പാക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് ഓവർഫ്ലോ ആയത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പിന്നിന് വളരെ വെയിറ്റ് കുറവാണ്. ഓരോ പിന്നും നമ്മൾ ഇടുന്നതനുസരിച്ച് വെള്ളം ഒരു ലെവൽ പെതുക്കെ പെതുക്കെയാണ് പൊങ്ങി വരുന്നത്. അതുകൊണ്ടാണ് അത് അത്രയും സമയം എടുത്ത് അത് ഓവർഫ്ലോ ആയത്. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ഗ്ലാസിൻ്റെ ഓവർഫ്ലോ ലെവലിൽ നിന്ന് വെള്ളം ഇങ്ങനെ ബൾജ് ആയിട്ട് മേലോട്ട് പൊങ്ങി നിൽക്കുകയാണ്. അതേസമയം ഒരുമിച്ചാണ് നമ്മൾ ഒരു പാക്കറ്റ് മൊത്തം ഒരുമിച്ച് ഒരു ഒറ്റ അടിക്കിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓവർഫ്ലോ ആയി പോകും. 1,327 പിൻസ് നമ്മളോട് ഓരോരുത്തർ പറഞ്ഞു 10, 15, 20 മാക്സിമം 20 പിൻസ് ഇടുമ്പോഴത്തേക്ക് വെള്ളം ഓവർഫ്ലോ ആകുമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ചെറിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ നമ്മൾ റിയാലിറ്റിയിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എത്ര നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ സംഭവമാണ് ഇതിനകത്ത് നടന്നതെന്നുള്ളത്. ഞാൻ പോലും ഇത്രയും ചിന്തിച്ചിരുന്നില്ല ഇത്രയും പിൻസ് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഇടാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഒരു പുതിയ കാഴ്ച നിങ്ങൾ കണ്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതിനെക്കാട്ടിലും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു കണ്ടൻറ്റുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.